നമസ്കാരം. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ജനങ്ങൾ യാത്രാ ദുരിതം അനുഭവിക്കുന്നതിനിടെ KSRTC ബസ്സുകൾ ഷെഡിൽ ഒതുക്കുന്നു. സർവീസുകൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കുന്നതുവരെ അധികമുള്ള ബസ്സുകൾ തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ KSRTC CMD ബിജു പ്രഭാകർ നിർദ്ദേശം നൽകി. ലോക്ക്ഡൌണിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഇതുവരെ പൂർണ്ണതോതിൽ സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. അതിനിടെ കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ പൊതുജനങ്ങളുടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. അതിനിടയിലാണ് ബസ്സുകൾ ഷെഡിൽ ഒതുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 5000 ബസ്സുകളാണ് കോർപ്പറേഷന് സ്വന്തമായി ഉള്ളത്. ഇവയിൽ 3000 താഴെ ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ KSRTC ബസ്സുകൾ യാത്രക്കാരെ നിർത്തിക്കൊണ്ട് പോകരുതെന്നും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടെ പൊതുജനങ്ങളുടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കട്ടപ്പുറത്തിരിക്കുന്ന എല്ലാ ബസ്സുകളെയും അറ്റകുറ്റപ്പണികൾ നടത്തി നിരത്തിലിറക്കണമെന്നും എല്ലായിടങ്ങളിലും ബസ്സുകൾ യഥേഷ്ടം അയക്കണമെന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും നിർദ്ദേശം വന്നു. ജനങ്ങളുടെ പിന്തുണ ഇടതു സർക്കാരിന് ലഭിക്കണമെങ്കിൽ ബസ്സുകൾ ഇല്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും അതിനാൽ അടിയന്തരമായി എല്ലാ ബസ്സുകളും നിരത്തിലിറക്കണമെന്നും നിർദ്ദേശിച്ചു. എന്നാൽ എല്ലാ ബസ്സുകളും നിരത്തിലിറക്കാൻ KSRTCക്കായില്ല. April 6 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാ ബസ്സുകളും നിരത്തിലിറക്കേണ്ടെന്ന് KSRTC തീരുമാനമെടുത്തു. April 8 ചേർന്ന യോഗമാണ് ഈ തീരുമാനം എടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങളിൽ അധികമുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചുകൊണ്ട് ചെയർമാന്റെ ഉത്തരവിറങ്ങിയത്. മാത്രമല്ല, എങ്ങനെയാണ് ബസ്സുകൾ പാർക്ക് ചെയ്യേണ്ടതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബസ്സുകളുടെ ടയറുകൾ ഇളക്കി മാറ്റി സ്ക്രാപ്പ് ടയറുകൾ പിടിപ്പിച്ചിരിക്കണം. എല്ലാ ബസ്സുകളുടെയും ഡീസൽ ടാങ്ക് കാലിയാക്കിയ ശേഷമേ പാർക്ക് ചെയ്യാവൂ. ബസ്സുകളിലെ ബാറ്ററികൾ ഇളക്കി മാറ്റണം. ടയർ, ബാറ്ററി എന്നിവയല്ലാതെ മറ്റ് യാതൊരുവിധ സാധനങ്ങളും ഇളക്കി മാറ്റാൻ പാടില്ലെന്നും CMD നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഡീസൽ ടാങ്കറിൽ ഡീസൽ എത്തി ഡിപ്പോകളിൽ ഡീസൽ ഇറക്കുന്നതിനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ച ഈ ബസ്സുകളിൽ നിന്നും ഡീസൽ ചോർത്തി UG ടാങ്കിൽ നിറയ്ക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏറ്റെടുക്കുന്ന യൂണിറ്റ് അധികാരികൾ എല്ലാവിധ രേഖകളും ബസ്സും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. എറണാകുളത്ത് 150, പാർശ്വല 400, ഈഞ്ചക്കലിൽ 100, ചിറ്റൂരിൽ 140, എടപ്പാളിൽ 300, ചടയമംഗലത്ത് 100, ചേർത്തലയിൽ 120, കായംകുളം, ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ 100, കോഴിക്കോട് 70, പയ്യന്നൂർ 50 ബസ്സുകൾ വീതമാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന് CMD യുടെ നിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.